പ്രിയപ്പെട്ട അച്ഛനും അമ്മയ്ക്കും, ക്രമാതീതമായ ഹൃദയമിടിപ്പോടെയാണ് ഞാൻ ഈ കുറിപ്പ് എഴുതി തുടങ്ങുന്നത്. നിങ്ങളെല്ലാവരും എനിക്ക് വളരെയധികം ഉണ്ടെന്ന് പറഞ്ഞ് എപ്പോഴും അഭിമാനം കൊള്ളാറുള്ള എൻ്റെ തൻ്റെയിടം ഇന്ന് ഞാൻ കണ്ട കാഴ്ചയിലൂടെ ഏറെക്കുറെ നശിച്ചിരിക്കുന്നു. ഇന്നത്തെ നൈറ്റ് ഡ്യൂട്ടിക്ക് പതിവിൽ കൂടുതൽ എക്സൈറ്റ്മെൻറ്റിലായിരുന്നു ഞാൻ ഹോസ്പിറ്റലിലെത്തിയത്. നിങ്ങൾ അയച്ചു തന്ന എൻ്റെ വെഡിങ് ഇൻവിറ്റേഷൻ കാർഡ്സ് കൊളീഗ്സിനും സീനിയർ ഡോക്ടറിനും ഒക്കെ കൊടുക്കുന്നതിലെ ത്രിൽ, അതായിരുന്നു മനസ്സ് മുഴുവൻ. ഹായ് സർ. അപർണ സർ, എൻ്റെ കല്യാണമാണ് അടുത്ത മാസം 11th. സർ എന്തായാലും വരണം. യാ, ഞാൻ അറിഞ്ഞിരുന്നു കല്യാണത്തിന് ഞാൻ ഉറപ്പായും വന്നിരിക്കും. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ ഓക്കെ. ശരി സർ. ഇൻവിറ്റേഷൻ കാർഡ്സ് എല്ലാവർക്കും കൊടുക്കുന്നതിൻ്റെ ഇടയിലാണ് അരുണിനെ കാണുന്നത്. എന്താണ്, സുഖല്ലേ? സുഖം. ഇത്ര കൂടില്ല അരുൺ. എന്താ പരിപാടി? ഇത് തരാൻ വേണ്ടിട്ടാ വിളിച്ചത്. ഓ, വെഡിങ് ഇൻവിറ്റേഷൻ കാർഡോ? അപ്പോ താൻ കമ്മിറ്റഡ് ആയിരുന്നല്ലേ? അപ്പൊ അതാണ് ഇത്രയും ഞാൻ പുറകെ നടന്നിട്ടും എന്നോട് ഒരിക്കലും താല്പര്യം കാണിക്കാഞ്ഞത്. നോ അരുൺ, ഇത് അറേഞ്ച് മാരേജ് ആണ്. പാരൻസിന്റെ ഇഷ്ടം, അവരുടെ ഇഷ്ടം അത് തന്നെ എന്റെയും. അതെ, എന്നെ ഒരു പെണ്ണും ഇത്ര അവോയ്ഡ് ചെയ്തിട്ടില്ല. വൈ? ഞാൻ അത്ര മോശമാണോ? എന്തായാലും തന്റെ കല്യാണമായി. എനിക്ക് ഒരു ഗിഫ്റ്റ് തന്നൂടെ? എന്നും ഓർത്തു വയ്ക്കാൻ പറ്റുന്ന ഒരു ഗിഫ്റ്റ്. വെൽ, അതിപ്പോ ഈ ഗിഫ്റ്റ് തരുന്നതേ കല്യാണത്തിന് ശേഷമാണെങ്കിൽ കൂടി ഐ ഡോണ്ട് മൈൻഡ്. താൻ ഷെയർ ചെയ്യുന്ന എന്താണെങ്കിലും ഇറ്റ് വിൽ ബി സേഫ്. വേറെ ആരും ഇതറിയില്ല. ച്ച്,
just you and me, Aparna. That much I love you. Oh, thaan ennu ingane aayirikku. Kashtam. Go try some other woman, Arun. Enne vittere. പറ്റുവാണെ കല്യാണത്തിന് വാ. കഴിഞ്ഞ ആഴ്ച ഒരു മൂന്നെണ്ണം ജോസേട്ടാ, സിക്സ് പാക്ക് ഹീറോ. എവിടെ സിക്സ് പാക്ക്? കഴിഞ്ഞ ആഴ്ച അല്ലേ പറഞ്ഞു ഈ ആഴ്ച കാണുമ്പോ സിക്സ് പാക്ക് ഉണ്ടാവുന്നു. അതിനെങ്ങനെയാണ്? നിന്നെ പോലുള്ള മാലാകപ്പന്മാർ ഡെയിലി ജോസേട്ടനെ ഓരോന്ന് ഇങ്ങനെ ഊട്ടി ഊട്ടി വളർത്തി വലുതാക്കിക്കൊണ്ടിരിക്കല്ലേ. ഇന്നലെ തന്നെ നമ്മുടെ സെലിൻ സിസ്റ്റർ അല്ലേ, അവരൊരു സാധനം ഉണ്ടല്ലോ, ഈ ചിക്കൻ്റെ ഈ ബിരിയാണി പോലത്തെ ഫ്രൈഡ് റൈസോ ആന്നല്ല, എന്താ ഈ ചിക്കൻ്റെ ഈ പുലാവ്, ചിക്കൻ പുലാവ്, അത് തന്നെ. എന്തിനോട് എടുക്കത്തിൻ്റെ ടേസ്റ്റ് ആണ്. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്. എന്തത്? ആരെ സൗമ്യ. ആ മനസ്സിലായോ? അപർണ ചേച്ചിയുടെ കൂടെ പഠിച്ച ഈ ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യണത്. അതെ. സൗമ്യ എന്താ ഇവിടെ? സോഫി ചെറിയാന്റെ? അതെ, ഷീ ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. ഓ, ആക്സിഡന്റ് ആണോ? അല്ല, പോയ്സൺ കഴിച്ചതാ. സോഫി ചെറിയനെ പോലെ ഒരാള് ടി വിയിലെ സിനിമയിലൊക്കെ, ഷീ ഈസ് വെരി ബോൾഡ്. അങ്ങനെയാണ് എല്ലാവർക്കും. അങ്കിളുമായിട്ട് എന്താ പ്രശ്നം? ഓ, ഫിനാൻഷ്യലോ? അല്ല. അങ്കിളെന്ന് പറയുമ്പോ അതെ, അമ്മയുടെ ബ്രദർ. എന്താ പറയാ? വെൽ, ഹി ഹാസ് ബീൻ സെക്ഷ്വലി അബ്യൂസിങ് ഹർ ഫോർ ലാസ്റ്റ് ഫ്യൂ മന്ത്സ് നൗ. മാനക്കേട്, പിന്നെ ടോർച്ചറിങ്, അയാളുടെ ഭീഷണികൾ, അതിൻ്റെയൊക്കെ വിഷമത്തിലാണ് അവളത് ചെയ്തത്. Thank you.
ടോർച്ചറിയിലേക്ക് മാറ്റി. എന്നാൽ അവളെ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ച കാരണത്തിന് മേലുള്ള പോസ്റ്റ്മോർട്ടം അപ്പോഴേക്കും ലോകം തുടങ്ങിക്കഴിഞ്ഞിരുന്നു. അല്ലെങ്കിലും അവൾക്ക് അല്പം അഹങ്കാരം കൂടുതലാ. ഇന്നാൾ സംവിധായകൻ എവിടെയോ തൊട്ടു എന്നും പറഞ്ഞ് എന്തായിരുന്നു അവൾ ഉണ്ടാക്കിയ പുകില്. അയാളെ ചീത്ത പറഞ്ഞ് നാറ്റിച്ചു. അതേ, ലവ് ഫെയിലിയർ ആയിരിക്കും റീസൺ. അല്ലേലുവേ, സിനിമാ നടിമാരൊക്കെ പോക്കേഴ്സ് ആണ്. ഞാൻ പറയണെങ്കില് സിനിമാ സീരിയൽ നടിയൊക്കെ അല്ലേ ഇതേ. പ്രഗ്നൻസി ടെസ്റ്റ് നടത്തിയ കാര്യം പിടികിട്ടും, കേസ് മറ്റേ തന്നെയാണ്. പലർക്കും പറയാൻ പൊടിപ്പും തൊങ്ങലും വെച്ച എരിവും പൊളിയുമുള്ള പല പല കാരണങ്ങൾ. സോഫി ചെറിയാന്റെ മരണമേൽപ്പിച്ച മാനസിക പിരിമുറുക്കത്തിൽ നിന്നും ഒരു വിധേയനെയാണ് ഞാൻ പുറത്തു വന്നത്. ICU-ൽ ഒരു പേഷ്യന്റിന് 12 മണിക്ക് മുൻപായി കൊടുക്കേണ്ട ഇഞ്ചക്ഷൻ കൊടുത്ത് അയാളുടെ ഫയലുമായി പോകുമ്പോൾ, എടോ, തന്റെ ഇൻവിറ്റേഷൻ കാർഡ്സ് ഇനിയും ബാക്കിയുണ്ടല്ലോ, എല്ലാവർക്കും കൊടുത്തില്ലേ? എല്ലാവർക്കും കൊടുത്തല്ലോ, ആരെയും മിസ്സാവണ്ട, നാളെ മുതൽ ലീവല്ലേ. അപ്പോഴാണ് ഞാൻ ഓർത്തത് ജോസേട്ടന് ഇൻവിറ്റേഷൻ കൊടുക്കേണ്ട കാര്യം. അല്ല, മോൾ ഇതുവരെ പോയില്ലേ? ഇല്ല, ഇന്ന് നൈറ്റ് ഷിഫ്റ്റാ. ഓ, ജോസേട്ടാ. ജോസേട്ടാ, ഞാൻ വിളിച്ചു പറഞ്ഞില്ല എന്ന് പരാതി പറയരുതേ. ആരെ, സുഗന്ധനാ? ഏയ്, ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല, വിളിക്കണോ? അന്ന് നീ വേഗം പോലെ. ആ, ഞാൻ വിളിച്ചു പറഞ്ഞോ? ആ, ശരി ശരി. Thank you.
ഈ ഇരുട്ടത്ത് ഇത് ആർക്കും ഇൻവിറ്റേഷൻ കൊടുക്കാൻ പോയതാ മേ. ആ ഇതെന്ന ഡയറി എഴുത്തൊക്കെ? എടാ താനാ 310 പേഷ്യന്റിന് 5.5 കൊടുക്കേണ്ട ഇഞ്ചക്ഷൻ കൊടുത്തോ? ഇല്ല, ഞാനിപ്പോ കൊടുക്കാം. ഇനിയിപ്പോ വേണ്ട, ഞാൻ കൊടുത്തു. താനെന്ത് ഇരിപ്പാടോ? അതെ, മണി 6 കൂടുതൽ ജോലി ചെയ്താലേ കൂടുതൽ സാലറി ഒന്നും കിട്ടുമൊന്നുമില്ല. ഈശ്വരോ, വീട്ടിൽ പോയി ഇനി എന്തെല്ലാം കാര്യങ്ങളാ. പിള്ളേരെ പറഞ്ഞയക്കണം. Thank you.
ജീവിച്ചിരുന്നപ്പോൾ ബലാത്സംഗം ചെയ്യപ്പെട്ടതിൻ്റെ വേദന സഹിക്കാൻ വയ്യാതെ ആ സ്ത്രീ മനം നൊന്ത് ആത്മഹത്യ ചെയ്തു. എന്നാൽ മരണശേഷവും മറ്റൊരാണിൽ നിന്നും ആ ശരീരത്തിനേറ്റ മുറിവുകൾ കാരണം നിസ്സഹായതയിൽ അതിന്റെ ആത്മാവ് എവിടെയോ നിലവിളിക്കുന്നുണ്ടാവണം. ജീവനുള്ളപ്പോൾ പീഡിപ്പിക്കപ്പെടുന്ന സ്ത്രീകളുടെ നിലവിളികൾ വേണ്ട വിധത്തിൽ കേൾക്കാൻ ചെവിയില്ലാത്ത നമ്മുടെ സമൂഹത്തിന് ജീവനറ്റ ജഡമായി മാറിയ സ്ത്രീ ശരീരങ്ങളുടെ നിലവിളി കേൾക്കാനാകുമോ? മരണത്തെ ഒരിക്കലും ഞാൻ ഭയന്നിരുന്നില്ല. എന്നാൽ ഇന്ന് ഞാൻ ഏറ്റവും ഭയക്കുന്നത് മരണത്തെയാണ്. മരണത്തിന് ശേഷമുള്ള എൻ്റെ ശരീരത്തിന് നേർക്കുണ്ടാകാൻ പോകുന്ന ഇത്തരത്തിലുള്ള വെല്ലുവിളികളെ ഓർത്താണ്. അതുകൊണ്ട് എനിക്ക് അമ്മയോടും അച്ഛനോടും പറയാനുള്ളത് ഒരേ ഒരു കാര്യം മാത്രം. അഥവാ ഞാൻ പെട്ടെന്ന് ഏതെങ്കിലും തരത്തിലുള്ള അപകടം മൂലം മരിച്ചു പോവുകയാണെങ്കിൽ എൻ്റെ ശരീരത്തിനെ ഒരു കാരണവശാലും എവിടെയും കൊണ്ടുപോകാതെ ആരെയും സൂക്ഷിക്കാൻ ഏൽപ്പിക്കാതെ എത്രയും പെട്ടെന്ന് കത്തിച്ചു കളയണമെന്ന അപേക്ഷ സ്വന്തം മകൾ. ചിലപ്പോ തോന്നും എങ്ങനെയെങ്കിലും ഒന്ന് ചത്താ മതിന്ന്, ഇതിന്നെല്ലാത്തിൽ നിന്നൊന്ന് രക്ഷപ്പെടാലോ. എന്താ ഇപ്പൊ പറഞ്ഞ? അല്ല, ചത്തു കഴിഞ്ഞെല്ലാം തീരുമല്ലോ എന്ന് പറയായിരുന്നു. ചത്താൽ എല്ലാം തീരുമെന്നാണ് നിന്റെ വിചാരം?